ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് വെച്ചാൽ ഞാനിപ്പോൾ തേക്കടിയിലുള്ളത്, നമ്മുടെ ഫസ്റ്റ് തേക്കടി പിന്നെ ജീപ്പ് ട്രക്കിംഗ് ആണ്. അതായത് നമ്മുടെ ബോർഡർ ട്രക്കിംഗ് എന്ന് പറയും. ബോർഡർ ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഏകദേശം ഒരു മൂന്ന് ദിവസം പിന്നെ തേക്കടി പിന്നെ രാമക്കൽമേട് പനന്തുംപാറ അതുപോലെ തന്നെ മൂന്നാർ ഈ ഏരിയയിലൊക്കെ ഉണ്ട്. രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് ഒരുപാട് വീഡിയോസ് കാണാം. നമുക്കിന്ന് ഫസ്റ്റ് വീഡിയോ വരുന്നത് വെച്ചാൽ നമ്മുടെ തേക്കടിയിലുള്ള പിന്നെ ജീപ്പ് ട്രക്കിംഗ് ആണ്. ട്രക്കിങ്ങിൻ്റെ വീഡിയോ വിശേഷമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടി നമ്മളിങ്ങനെ ഇരുന്ന് പുറപ്പെടുകയാണ്. ഏകദേശം ഇനി രണ്ടര മണിക്കൂർ ട്രക്കിംഗ് ആണ്. ഫുൾ ഓഫ് റോഡ് ട്രക്കിങ്ങും അതുപോലെ തന്നെ വ്യൂ പോയിന്റ് ഒക്കെ കാണാം. എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിങ്ങനെ തേക്കടി നമ്മളിങ്ങനെ വിട്ടിട്ട് നമ്മുടെ ടീം മൊത്തം ഉണ്ട്. ഓക്കെ, നമ്മളിവിടെ ഫസ്റ്റ് വ്യൂ പോയിന്റ് ഒട്ടകത്തലമേട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഫസ്റ്റ് വ്യൂ പോയിന്റ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ ടീമെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ വ്യൂ പോയിന്റ് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ സ്ഥലം തന്നെയാണ്. ഇതിനു മുന്നേ ഞാൻ ചെയ്ത ഒരുപാട് വീഡിയോസിൽ ഇതുപോലത്തെ സ്ഥലങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ കണ്ണൂർ ജില്ലയിലുണ്ട്, പക്ഷേ ഇത് ഇടുക്കിയിലത്തെ വ്യൂ പോയിന്റ് ആണ് വരുന്നത്. നമ്മളിത് അടുത്ത പിന്നെ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതും നേരത്തെ കണ്ട പോലെ തന്നെ എല്ലാം നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ്. ഇവിടുന്ന് ഏകദേശം ഒരു 100 മീറ്റർ പോയാൽ നമുക്ക് അടുത്ത സ്ഥലം കിട്ടും. ഇന്റർലോക്ക്, ഇത് ഓഫ് റോഡ് മാറിയിട്ട് നല്ല ഇന്റർലോക്ക് ചെയ്ത റോഡായിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെ ഇവിടെ നിന്നുള്ള ഓരോരോ വ്യൂ പോയിന്റുകളാണ്. ഇതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ഹെലിപ്പാഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ ഹെലിപ്പാഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ല രസമുള്ള ഏരിയ തന്നെയാണ് ഇത്. ഈ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് പിന്നെ എന്താ പറയുക, നമ്മളെ ഏലക്കായിരെ തോട്ടം തന്നെയാണ് ഈ ഏരിയയിലൊക്കെ കംപ്ലീറ്റ് വരുന്നത്. ഏലക്കായിരെ തോട്ടം തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് നടന്ന് പോകേണ്ടത്. നമുക്ക് നടന്ന് നോക്കാം. എന്താ ഏലക്കായി ഉണ്ട്. ഇതാ ഏലക്കായി, ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ഏലക്കായൊക്കെ ഉണ്ട് ഏരിയയിൽ. ലൈറ്റ് കുറച്ച് കുറവാണ്, നിന്നോട് നല്ല ഇരുട്ട് പ്രദേശമാണ്. എന്താ ഞാൻ നടന്ന് കയറാം മുകളിലേക്ക്. നമ്മളെ ചങ്ക്സൊക്കെ അതിൻ്റെ മുകളിലേക്ക് അതിനെ കയറി പോകുന്നുണ്ട്, ഹെലിപ്പാഡ് കാണാൻ വേണ്ടിയിട്ട് മുകളിലേക്ക്. കിട്ടിക്കാച്ചി സ്ഥലം വെച്ചാൽ കിട്ടിക്കാച്ചി സ്ഥലം തന്നെയാണ്. നമ്മളെ ഒട്ടകത്തലമേടിലെ വാച്ച് ടവർ എന്ന് പറയും. വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം വ്യൂ പോയിന്റ്, അതായത് നമ്മൾ ഈ ഏരിയ കംപ്ലീറ്റ് കാണാൻ വേണ്ടി പറ്റും നമുക്ക്. നമ്മളെ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ പോയിന്റ് ആണ്. നമ്മളിത് ഈ മലേൻ്റെ മുകളിലുള്ള ഒരു ഹെലിപ്പാഡാണ്. ഇത് പ്രൈവറ്റ് വ്യക്തിൻ്റെ ഹെലിപ്പാഡാണ്, പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഈ സ്ഥലം വരുന്നത്. ഇവിടെ ഹെലിപ്പാഡ് ഉണ്ട്. ഇതാണ് നമ്മളെ ഇപ്പം കയറിയ വാച്ച് ടവർ. അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഹെലിപ്പാഡ് വരുന്നത്. നമുക്ക് ഹെലിപ്പാഡിൻ്റെ ഒക്കെ പോയി നോക്കാം. ഇതാണ് ഇവിടുത്തെ ഹെലിപ്പാഡ്. എന്താ ഹെലിപ്പാഡ്, ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇതാ കറക്റ്റ് എൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഫുഡ് ആൻഡ് ടെക് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഒരുപാട് കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. അതുവരെ ബൈ.